രാജ്യ സുരക്ഷയ്ക്ക് തുരങ്കം വെച്ചുകൊണ്ട് കേരളത്തിൽ അടുത്ത കാലത്ത് അരങ്ങേറിയ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിന്റെ പിന്നിൽ തീവ്രവാദ സംഘങ്ങളും വിദേശ രാജ്യങ്ങളുടെ താൽപര്യങ്ങളും, പ്രതികൾക്ക് പാക് ചൈനീസ് ബന്ധം, കേസ് NIA കൈമാറണം എന്ന ആവശ്യം ശക്തമാകുന്നു. സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് കേസിലെ പിടികിട്ട പ്രതികളുടെ സ്വത്ത് കണ്ടുകെട്ടാനുള്ള നടപടികളുമായി ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം മുന്നോട്ട് പോവുകയാണ്. ആ അവസരത്തിലാണ് ഇത്തരത്തിലൊരു ആവശ്യം ഇപ്പോൾ ശക്തമാകുന്നത്. അറസ്റ്റിലായ ഇബ്രാഹിം പുല്ലാട്ടിൽ 168 പാക് പൗരന്മാരുമായി ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പ്രധാന പ്രതികളായ അബ്ദുൾ ഗഫൂർ, ഷെബീർ എന്നിവർ നടത്തിയ നിരന്തര വിദേശ യാത്രകളെക്കുറിച്ചും അന്വേഷണം നടത്തേണ്ടതുണ്ട്. ഒരു ബിസിനസ് നടത്തിവന്ന അബ്ദുൾ ഗഫൂറിന്റെ വിദേശ ബന്ധവും പ്രതികളുടെ പേരിലും ബിനാമി പേരിലുമുള്ള അനധികൃത സ്വത്തും കണ്ടെത്തണം. സാമ്പത്തിക നേട്ടം മാത്രമല്ല സമാന്തര എക്സ്ചേഞ്ച് നടത്തിപ്പിന് പിന്നിൽ എന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കിയിരുന്നു. യഥാർത്ഥ ലക്ഷ്യം എന്തായിരുന്നു എന്ന് കണ്ടെത്തണമെന്ന് ഹൈക്കോടതിയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ നടത്താൻ അതിഭീമമായ ചിലവുണ്ട്. കെട്ടിട വാടക, ഉപകരണങ്ങൾക്ക് ആവശ്യമായ വലിയൊരു തുക, ഇതെല്ലാം ചിലവഴിച്ച് ഇത്തരം എക്സ്ചേഞ്ചുകൾ നടത്തണം എങ്കിൽ അതിന് പിന്നിൽ തീവ്രവാദ സംഘങ്ങളും വിദേശ രാജ്യങ്ങളുടെ ചില താല്പര്യങ്ങളും ഉണ്ട് എന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നത്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് വീഡിയോ കോളുകൾ വളരെ ലാഭകരവും സൗകര്യപ്രദമാണ്. എന്നിട്ട് പോലും സമാന്തര ഫോൺ ശൃംഖല ഉപയോഗിക്കുന്നവരെ കണ്ടെത്തി എന്താണ് എന്ന് അന്വേഷിച്ചാൽ മാത്രമേ യഥാർത്ഥ ലക്ഷ്യം അറിയാനാവൂ. 6 കേസുകളിലായി 6 പ്രതികളാണുള്ളതെങ്കിലും 2 പേർ മാത്രമായിരുന്നു പിടിയിലായിരുന്നത്. കേസ് റദ്ദാക്കണം എന്നാവശ്യപ്പെട്ട് 4-ാം പ്രതി ബേപ്പൂർ സ്വദേശി അബ്ദുൾ ഗഫൂർ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളിയിരുന്നു. അതിനുശേഷം പുറപ്പെടുവിച്ച വിധിയിലും രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കേസാണ് ഇത് എന്നാണ് വ്യക്തമാക്കിയിരുന്നത്. അതിർത്തി സംസ്ഥാനങ്ങളിലെ ആളുകളുടെ പേരിലാണ് പിടിച്ചെടുത്ത 7,000 SIM കാർഡുകളിൽ ഭൂരിഭാഗവും രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അന്തർ സംസ്ഥാന അന്വേഷണ സംഘങ്ങളെ ഏകോപിപ്പിച്ചാൽ മാത്രമേ ഇവരെ കണ്ടെത്താനും തട്ടിപ്പ് പുറത്തു കൊണ്ടുവരാനും സാധിക്കൂ. രാജ്യത്ത് സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് 8 എണ്ണമല്ല എന്നും നോയിഡയിലും കശ്മീരിലും മാത്രം 10-ലേറെ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് നടത്തി പിടിയിലായ മലപ്പുറം കടാമ്പുഴ പുല്ലാട്ടിൽ ഇബ്രാഹിം ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങൾ പാക് ചാര സംഘടനയായ ISA നൽകിയതെന്നും സംശയം അന്വേഷണ സംഘങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു. ബംഗളൂരുവിൽ ഇബ്രാഹിം നടത്തിയിരുന്ന സമാന്തര എക്സ്ചേഞ്ചിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപയുടെ ഉപകരണങ്ങളാണ് അന്വേഷണ സംഘം പിടിച്ചെടുത്തത്. ISA ആണ് ഇതിന് പിന്നിൽ എന്നാണ് സെൻട്രൽ IB റിപ്പോർട്ട്. രാജ്യത്ത് സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് ധാരാളമുണ്ട് എന്നും കണക്കില്ലാതെ പലയിടത്തും സമാന്തര എക്സ്ചേഞ്ചുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നും സെൻട്രൽ IB റിപ്പോർട്ട് ചെയ്തിരുന്നു. ബംഗളൂരുവിലെ സൈനിക കേന്ദ്രത്തിലേക്കും മിലിറ്ററി മൂവ്മെന്റ് കൺട്രോൾ ഓഫീസിലേക്കും പ്രിൻസിപ്പൽ ഡിഫൻസ് കൺട്രോളർ ഓഫീസിലേക്കും വിളിച്ചിട്ടുണ്ട് പലകുറി എന്ന് ഇബ്രാഹിം മൊഴി നൽകിയിരുന്നു. ഇയാൾ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ കോഴിക്കോടും തൃശൂരും പ്രവർത്തിച്ചിരുന്ന സമാന്തര എക്സ്ചേഞ്ചുകൾ കണ്ടെത്തിയത്. ഉത്തർപ്രദേശിൽ കണ്ടെത്തിയ എക്സ്ചേഞ്ചിലെ അതേ ഉപകരണങ്ങൾ തന്നെയാണ് കേരളത്തിൽ നിന്നും പിടിച്ചെടുത്തത്. ഇബ്രാഹിമിന് IS സംഘടനയുമായി ബന്ധമുണ്ട് എന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കിയത്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ സജീവ പ്രവർത്തകനായിരുന്നു ഇബ്രാഹിം. ഇയാൾ 2007 നടന്ന കോട്ടക്കൽ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച ആ കേസിലെ പ്രതിയുമാണ്. സമാന്തര എക്സ്ചേഞ്ചുകളുമായി ബന്ധപ്പെട്ട് കേരള, കർണാടക പോലീസ്, റോ മിലിറ്ററി ഇന്റലിജൻസ്, സെൻട്രൽ IB, NIA തുടങ്ങിയ ഏജൻസികളും അന്വേഷണം നടത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ കേസ് NIA ഏറ്റെടുക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ന്യൂസ് ഡെസ്ക്, കർമാൻസ്.